हलो फ्रेंड्स वेलकम टू एल प्रवासी एन पी व्लॉग्स इन वीडियो या परचयपा नायक रोम कुछ एफक्टीव ना मरुटा ई मरवश्य साधन इवय अलवेर चेबरती इल आरवेपि इल और कष्ण मजल कुछ तुसी इल अलवेर जेल शेम नमक नरचना तरी ना कुले अरच अोगि देहते एने अप्लाई का ना डोग शांपू उपयोगी डोगे कुछ अब तोर्तीम नमुक पेस्ट देहते अप्लाई डोगि बॉडी फुल पेस्ट नोल तेपर आरु मणिकूरी शेषंमें डोगि इन कुू कु प्रत्येक श्रद्धि षापो सोपो मत साधन उपयोग वह पचवे नोल कुछ उणंगी टवल वे नोर्ती ई मर लाइट ग्रीन कलर इन देहत अब प्रश्नमाकें रुट कुे ग्रीन कलर मारिकोलूं हेयर लॉस उल्लेंगे रुमास ई मर अप्लाई वाले ना ഈ മരുന്ന് എപ്പോഴാണോ ആവശ്യം അപ്പോൾ മാത്രം ഉണ്ടാക്കി ഉപയോഗിക്കുക ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഈ മരുന്ന് ഉപയോഗിക്കാണ്ടിരിക്കുക പച്ചമരുന്നാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡോഗ് ഇത് നക്കിയാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല हेयर लॉस उवान कम अब वरान कुछ टीप्स नमुक नोक क्यों डोग्सिने अड़ी कुा रो मूनो आय्च कूड़ो अलसवण कुापू उपयोग अब डोग्सि षापू ते वांगी उपयोग രണ്ടാമത്തെ കാര്യം ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീനും കാൽസ്യം ഫാറ്റും എല്ലാം കലർന്നിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ പോയിന്റ് ഡോഗ്സിന് ഇടുന്ന കേജ് അതിന്റെ ഫ്ലോർ ഒരിക്കലും ഈർപ്പം തങ്ങി നിൽക്കുന്നതായിരിക്കരുത് അതുപോലെ ക്ലീൻ ആയിരിക്കണം ഡെറ്റോൾ അതുപോലെ ഒരു ലോഷനും ഡോഗിന്റെ കൂട്ടിൽ ഉപയോഗിക്കാണ്ടിരിക്കുക അഥവാ ഉപയോഗിച്ചാൽ തന്നെ അത് നല്ലപോലെ കഴുകി കളഞ്ഞ് ഉണങ്ങിയതിനു ശേഷം മാത്രം ഡോഗിനെ കൂട്ടിൽ ഇടുക അടുത്തത് കോംബി എയർ കൂടിയ ഡോഗ് ആണെങ്കിലും കുറഞ്ഞ ഡോഗ് ആണെങ്കിലും കോംബിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കോംബിംഗ് ചെയ്യുന്ന വഴി ഡോഗിന്റെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുവഴി രോമം കൊഴിച്ചിൽ കുറയുകയും ചെയ്യുന്നു അടുത്ത പോയിന്റ് ഡിവോമിംഗ് ഡിവോമിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം അത് പപ്പി ആണെങ്കിലും അഡൽറ്റ് ഡോഗ് ആണെങ്കിലും പ്രോപ്പർ ടൈമിൽ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിവോമിംഗ് അടുത്തത് ഫുഡ് സപ്ലിമെന്റ്സ് ഫാറ്റി ആസിഡ് ഒമേഗ 3 ഒക്കെ ഡോഗിന്റെ സ്കിൻ കോട്ടിന് വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് നോർമലി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ചിലപ്പോൾ ഡോഗിന് ആവശ്യമായി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഫാറ്റി ആസിഡ് ഒമേഗ 3 അടങ്ങിയ ഫുഡ് സപ്ലിമെന്റ്സ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അടുത്ത പോയിന്റ് ബാക്ടീരിയൽ അല്ലെന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഡോഗിന്റെ ശരീരത്തിൽ പാച്ചസ് ആയിട്ട് റൗണ്ട് റൗണ്ട് ആയി ഹെയർ ലോസ് ഉണ്ടാവുകയും അവിടെ റെഡ് കളർ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിൽ കാണപ്പെടുകയും ചെയ്യും ഇത് വന്നു കഴിഞ്ഞാൽ
നമ്മൾ സ്വന്തം ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കുകയും വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സിവിയർ ആകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സ്വന്തം ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കുക. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് മോയിസ്ചറിനെ കുറിച്ചാണ്. ഈർപ്പം അല്ലെന്നുണ്ടെങ്കിൽ മോയിസ്ചർ, അത് ഡോഗിൻ്റെ ശരീരത്തിലാണെങ്കിലും ഡോഗിൻ്റെ കേജിലാണെങ്കിലും കൂടുതൽ നാൾ നിൽക്കുകയാണെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.